നമുക്ക് തിരുസാവൂരിൽ നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രമിക്കാം. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ മുളവനാരച്ച പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെ, പ്രിയ സഹോദരി സഹോദരങ്ങളെ, മൈ ഡിയർ ലിറ്റിൽ ഫ്രണ്ട്സ്, ഇൻ യൂണിവേഴ്സി ക്രിസ്ത്യാനി എന്ന തിരുവെഴുത്തിലെ പ്രോ ജൻഡെ സുദ്ദീസ്തിക്ക ഫോർ ദ സൗത്ത് ഈസ്റ്റ് പീപ്പിൾ, തെക്കുംഭാഗ ജനത്തിനു വേണ്ടി മാത്രം എന്ന പരാമർശത്തിലൂടെ ക്നാനായ മക്കളുടെ നൂറ്റാണ്ടുകളായുള്ള കണ്ണീർ കണങ്ങൾ കുത്തരമായി 1911 ഓഗസ്റ്റ് 29 കോട്ടയം വികാരിയാക്കി സ്ഥാപിച്ച് ക്നാനായക്കാർക്ക്, ക്നാനായ സമൂഹത്തിന് സഭാപരമായ ഒരു വ്യതിരിക്തത കൽപ്പിച്ചെറിയ പുണ്യചരിതനായ വിശുദ്ധ പത്താമ്പേയൂസ് മാർപ്പാപ്പ നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് സൂക്ഷിക്കുന്ന ജ്ഞാനായ മക്കൾക്ക് അത്രമേൽ പ്രിയപ്പെട്ട അതിശക്തമായ ഒരു വികാരമാണ്. ഈ മാർപ്പാപ്പയെ കുറിച്ച് ഒരു ദിവസം മുഴുവൻ പറഞ്ഞാലും തീരാത്ത വിധം നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഈ നല്ല ദിനത്തിൽ വിശുദ്ധ പത്താമ്പേയൂസ് മാർപ്പാപ്പയുടെ തിരുനാളിന്റെ മംഗളങ്ങൾ ഒത്തിരി സ്നേഹത്തോടെ ഏവർക്കും ആശംസിക്കുകയാണ്. ഇറ്റലിയിലെ ട്രെവീസിയോ പ്രോവിൻസിലെ കസ്തൽ ഫ്രാങ്കോ എന്ന ചെറിയ പട്ടണത്തിൽ നിന്ന് കുറച്ച് ദൂരം സഞ്ചരിച്ചാൽ റിയേസെ എന്ന ഗ്രാമത്തിലെത്താം. ഇവിടെ പലരും അവിടെ ടൂർ പോയപ്പോൾ പോയിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഈ റിയേസെ ഗ്രാമം ഇന്നും അധികം വികസനങ്ങളൊന്നും കടന്നു ചെല്ലാത്ത ഒരു സാധാരണ കൊച്ചു ഗ്രാമമാണ്. കൃഷിക്കാരുടെ ഗ്രാമമാണ്. ഈ ഗ്രാമത്തിലേക്ക് ചെല്ലുമ്പോൾ ഒരു സ്റ്റാച്യു നമ്മളെ എതിരേൽക്കും. ഒരു ചെറിയ ബാലൻ ഇടത് തോളിൽ രണ്ട് ഷൂസും വലത് കയ്യിൽ രണ്ട് മൂന്ന് പുസ്തകങ്ങളുമായി ഓടാൻ ഒരുങ്ങി നിൽക്കുന്ന ഒരു ചെറിയ ബാലന്റെ സ്റ്റാച്യു നമുക്ക് കാണാൻ സാധിക്കും. സാന്തോ കുടുംബത്തിലെ ജുവാനി ബത്തിസ്ത എന്ന പിതാവിൻ്റെയും മർഗരീറ്റയുടെയും 10 രണ്ടാമനായി ബേബി എന്ന ഓമന പേരിൽ അറിയപ്പെടുന്ന
ജുസേപ്പെ മെൽക്കിയോരെ സാന്തോ എന്ന് പറയുന്ന ബാലന്റെ സ്റ്റാച്യുവാണത്. പിന്നീട് വിശുദ്ധ പത്താം പിയൂസായി മാറി. ഈ സ്റ്റാച്യുവിന് പിന്നിൽ അതിമനോഹരമായ ഒരു കഥയുണ്ട്. വളരെ ദരിദ്രമായ കുടുംബ പശ്ചാത്തലത്തിലാണ് സാന്തോ കുടുംബം ജീവിച്ചിരുന്നത്. വളരെയേറെ ബുദ്ധിമുട്ടിയാണ് മാർഗരീറ്റയും ജോവാനി ബത്തിസ്തയും തങ്ങളുടെ 10 മക്കളെ വളർത്തിക്കൊണ്ടുവരുന്നത്. ഈ ദാരിദ്ര്യത്തിന്റെ വില അങ്ങേയറ്റം അനുഭവിച്ചിരുന്ന പത്താം പിയൂസ് റിയേസയിൽ നിന്ന് കസ്തൽ ഫ്രാങ്കോ എന്ന പട്ടണത്തിലേക്ക് 6 കിലോമീറ്റർ ദൂരമുണ്ട്. ഈ 6 കിലോമീറ്റർ നടന്നാണ് ഇവർ ജുസേപ്പെ എല്ലാ ദിവസവും സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത്. അപ്പോ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഈ ഷൂസ് ഇങ്ങനെ തോളിൽ വയ്ക്കും. സ്കൂൾ എടുക്കാറാകുമ്പോൾ ഈ ഷൂസ് കാലിലും, തിരിച്ച് സ്കൂളിൽ നിന്നിറങ്ങി അല്പ ദൂരം നടന്നു കഴിയുമ്പോൾ തിരികെ ഈ ഷൂസ് എടുത്ത് പിന്നെയും കയ്യിൽ പിടിക്കും. ഈ ഷൂസ് പെട്ടെന്ന് തേഞ്ഞു തീർന്നാൽ പിന്നീട് ഒരു ഷൂസ് വാങ്ങി തരാൻ മാത്രം എന്റെ അപ്പനായ ജുവാനി ബത്തിസ്തയ്ക്ക് അത്രമാത്രം കഴിവില്ല എന്ന് ഒരു ഉള്ളിൽ ഉറച്ചു വിശ്വസിച്ചത് കൊണ്ടാണ് ഈ ഷൂസും തോടിലേങ്ങി നടക്കുന്ന വിശുദ്ധ പത്താം പിയൂസിന്റെ ചിത്രം ഇന്നും ആ ഗ്രാമത്തിനെ അടുക്കുമ്പോൾ നമ്മെ എതിരേൽക്കുവാനായി ആ ഗ്രാമവാസികൾ അവിടെയുള്ളവർ ഈ സ്റ്റാച്യു പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കുടുംബത്തിലെ സന്തോഷങ്ങളും സങ്കടങ്ങളും അറിഞ്ഞ് കുഞ്ഞുങ്ങൾ വളരണമെന്ന് ഈ വിശുദ്ധ പത്താം പിയൂസിന്റെ തിരുനാൾ ദിനം ഈ വിശുദ്ധൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഒരർത്ഥത്തിൽ വീട്ടിലെ വിഷമങ്ങളോട്, വീട്ടിലെ ദാരിദ്ര്യത്തോട് തന്നാലാവും വിധം സഹകരിക്കുകയായിരുന്നു ബേപ്പി എന്ന ഒന്നര പേരിലുള്ള വിശുദ്ധ പത്താം പിയൂസ്. എന്റെ അച്ഛാച്ചൻ എന്തുമാത്രം ബുദ്ധിമുട്ടുന്നുണ്ട് എന്ന്, എന്റെ അമ്മ എത്രമാത്രം കഷ്ടപ്പെടുന്നുണ്ട് എന്ന് ഹൃദയത്തിൽ മനസ്സിലാക്കി അതിനോട് എനിക്ക് എങ്ങനെ സഹകരിക്കാൻ സാധിക്കുമെന്ന് മനസ്സിൽ തീരുമാനിച്ചതുകൊണ്ടാണ് ഈ ഷൂസും കയ്യിലേന്തി പത്താം പിയൂസ് നടന്നു നീങ്ങിയിരുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ വിഷമങ്ങളെ, മറ്റുള്ളവരുടെ വേദനകളെ അങ്ങേയറ്റം മനസ്സിലാക്കുവാൻ വിശുദ്ധ പത്താം പിയൂസിന് സാധിച്ചിരുന്നു എന്നുള്ളതാണ് സത്യം. തെക്കുംപാറ സമുദായത്തിനായി ഒരു വികാരിയാക്കി സ്ഥാപിച്ചു തരണമെന്ന വലിയ ആഗ്രഹവുമായി കണ്ണുനീരോടെ റോമിൽ ചെല്ലുന്ന മാറ്റി പിതാവിനെ, സഭയിൽ അന്നുവരെ കേട്ടുകേൾവി പോലുമില്ലാത്ത ഒരു ടെറിട്ടറിയിൽ മാത്രം ജൂറിസ്ഡിക്ഷൻ അനുവദിച്ചിരുന്ന കാലത്ത് വ്യക്തിപരമായ അജവാല അധികാരം പേഴ്സണൽ ജൂറിസ്ഡിക്ഷൻ നൽകി കത്തോലിക്ക സഭയിലെ ആഗമാനം വിശ്വാസികളുടെ കണക്കിനോട് തുലനം ചെയ്യുമ്പോൾ തുലോം തുച്ഛമായ ഈ ഒരു ചെറിയ സമൂഹത്തിന് വേണ്ടി ഒരു വികാരിയാക്കി അനുവദിക്കുവാൻ വിശുദ്ധ പത്താം പിയൂസിനെ പ്രേരിപ്പിച്ചത് അവരുടെ വേദനയെ, മറ്റുള്ളവരുടെ കണ്ണുനീരിനെ, മറ്റുള്ളവരുടെ യാതനകളെ അത്രമാത്രം ഹൃദയത്തിൽ സംഗ്രഹിക്കാൻ മനസ്സിലാക്കുവാൻ വിശുദ്ധ പത്താം പിയൂസിന് സാധിച്ചിരുന്നു എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ആരെങ്കിലും എന്നെ ഒന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ എന്ന് പലപ്പോഴും നമ്മളും ചിന്തിക്കാറുണ്ടല്ലോ. എന്റെ ജീവിത പങ്കാളി എന്നെ കുറച്ചുകൂടി ഒന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ, എന്റെ കുഞ്ഞുങ്ങൾ എന്നെ കുറച്ചുകൂടി ഒന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ, എന്റെ മാതാപിതാക്കൾ എന്നെ അല്പം കൂടിയൊക്കെ ഒന്ന് മനസ്സിലാക്കുകയായിരുന്നെങ്കിൽ എന്റെ ജീവിതം എത്രയേറെ മനോഹരമായിരുന്നു എന്ന് പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ തിരുനാൾ ദിവസത്തിന്റെ ആദ്യ വിചിന്തനമായി എനിക്ക് പറയുവാനുള്ളതും വിശുദ്ധ പത്താം പിയൂസിന്റെ ജീവിതം തന്റെ മാതാപിതാക്കളുടെ കഷ്ടതകളോട്, അവരനുഭവിച്ച ത്യാഗത്തോട്, അവരനുഭവിച്ച വേദനകളോട് അങ്ങേയറ്റം മനസ്സിലാക്കുവാനും അതോടൊപ്പം മറ്റുള്ളവരുടെ വേദനകളെ കൂടി മനസ്സിലാക്കുവാനും വിശുദ്ധ പത്താം പിയൂസിന് സാധിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ മൈ ഡിയർ റിച്ചർ ചിൽഡ്രൻ, യുവർ പാരൻസ് ആർ വർക്കിംഗ് ഹാർഡ് ഫോർ യു, എസ്പെഷ്യലി ദർ യുവർ ഡ്രീം. ദെർഫോർ ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ദം, ട്രൈ ടു ലവ് ദം, try to love each day more and more. Each day please try to understand your parents, they are working for you. Priyapetta sahodaranale, innathe suvisheshathil en manasilakkan pattatha oru manushyane kandumuttunnathu Eeshoyeyanu. Theerchayayum Eeshoyum namme pole thanne aagrahichittundavum enne onnu manasilakkiyirunnengil ee shishyanmar. രൂപാന്തരീകരണ സമയത്ത് പത്രോസ് ഒരു ഭ്രാന്തനെ പോലെ പറയുന്നുണ്ട്, കർത്താവ് ഇവിടെ നമുക്ക് 3 കൂടാരങ്ങൾ ഉണ്ടാക്കാം, ഒന്ന് മൂശയ്ക്ക്, ഒന്ന് ഏലിയായ്ക്ക്, ഒന്ന് നിനക്ക്. പീഡാനുഭവത്തിന് ശേഷം ഉയർപ്പിക്കപ്പെടുന്നതിന്റെ മുന്നാസ്വാദനം ഈ ശിഷ്യന്മാർക്ക് നൽകിയിട്ടും
ഒരു വേള ഈ പത്രോസ് തന്നെ കർത്താവിനെ തള്ളിപ്പറഞ്ഞ് ഓടി രക്ഷപ്പെടുന്നുണ്ട് കർത്താവിന്റെ പക്കൽ നിന്ന്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത്രമേ മറ്റുള്ളവരെ മനസ്സിലാക്കുവാൻ, അത്രമേ മറ്റുള്ളവരെ മറ്റുള്ളവരോട് ചേർന്ന് നിൽക്കുവാൻ ഈ സുവിശേഷം നമ്മെ ഓർമ്മിപ്പിക്കുമ്പോൾ വിശുദ്ധ പത്താം പേവിസിന്റെ മോട്ടോയും അത് തന്നെയായിരുന്നു. ലത്തീൻ ഭാഷയിൽ ഇൻ സ്തൗരാരെ ഓംനിയാ ഇൻ ക്രിസ്തോ ടു റീസ്റ്റോർ ഓൾ തിങ്സ് ഇൻ ക്രൈസ്റ്റ്, എല്ലാം ക്രിസ്തുവിൽ വീണ്ടെടുക്കുക, നവീകരിക്കുക എന്നതായിരുന്നു വിശുദ്ധ പത്താം പേവിസിന്റെ മുദ്രാവാക്യം, അദ്ദേഹത്തിന്റെ മോട്ടോ. അതുകൊണ്ട് തന്നെ ഈ പത്താം പേവിസിനെ ലോകം ആദരിക്കുന്നതിന് കാരണം ഇന്ന് ഫ്രാൻസിസ് മാർപാപ്പ അവലംബിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നൂറ്റാണ്ടുകൾ മുൻപേ വിശുദ്ധ പത്താം പേവിസ് ചെയ്തിരുന്നു എന്നുള്ളതാണ് സത്യം. ദരിദ്രനായി ജനിച്ച മാർപാപ്പ, ദരിദ്രനായി ജീവിച്ച മാർപാപ്പ, ദരിദ്രനായി മരിച്ച മാർപാപ്പ. 1908 ഇറ്റലിയിലെ മെസീനായി ഭൂകമ്പം ഉണ്ടായപ്പോ അപമാനവൃദ്ധം ജനങ്ങൾക്ക് വേണ്ടി അദ്ദേഹത്തിന്റെ അപ്പസ്തോലിക കൊട്ടാരം തുറന്നു കൊടുത്തിരുന്നു. ആ കൊട്ടാരം നിറയുവോളം അഭയാർത്ഥികളെ സ്വീകരിച്ച വിശുദ്ധ പത്താം പേവിസ് ഇന്ന് നമുക്ക് എത്രയോ മുൻപേ സഞ്ചരിച്ചിരുന്ന ദീർഘവീക്ഷണമുള്ള പിതാവായിരുന്നു എന്ന് ചിന്തിക്കുന്നതിൽ തെറ്റില്ല. മാർപാപ്പമാർ ഒറ്റയ്ക്കായിരുന്നു ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നത്. അതിലൊരു മാറ്റം വരുത്തിയത് തന്റെ സുഹൃത്തുക്കളോടൊപ്പം തന്നെ കാണാൻ വരുന്ന വിശിഷ്ട വ്യക്തികളോടൊപ്പമൊക്കെ അവരെയും കൂട്ടി പേപ്പർ ഡൈനിങ്ങിൽ ഒരു പുതിയ മാറ്റം വരുത്തിയത് വിശുദ്ധ പത്താം പേവിസ് മാർപാപ്പയായിരുന്നു. My dear children, Pope Pius X is a Pope of candy. He loves children. Therefore, he was keeping always some candies in his pocket. Therefore, let's say today our Pope, the great Pope of Pius X is a Pope of candy. എപ്പോൾ ഉണ്ടായി ഈ വിശുദ്ധ പത്താം പേവിസ് മാർപാപ്പ സൂക്ഷിച്ചിരുന്നു കുഞ്ഞുങ്ങൾക്കായി. അതുകൊണ്ട് തന്നെ ഫ്രാൻസിസ് മാർപാപ്പ അവലംബിക്കുന്ന എത്ര പല മോഡേൺ കാര്യങ്ങളും ഇന്ന് മാധ്യമങ്ങൾ അദ്ദേഹത്തെ പുകഴ്ത്തുമ്പോഴും ഒരു നൂറ്റാണ്ടിന് മുൻപ് വിശുദ്ധ പത്താം പേവിസിൽ അവലംബിച്ചിരുന്നു എന്നുള്ളത് നമ്മെ ഇരുട്ടി ചിന്തിപ്പിക്കണമെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് തന്നെ മാർപാപ്പ രണ്ടു തരത്തിലാണ് നവീകരണം സഭയിൽ തുടക്കം കുറിച്ചത്. ഒന്ന് വിശുദ്ധ കുർബാനയും രണ്ട് പരിശുദ്ധ അമ്മയുടെയും കരങ്ങളിൽ പിടിച്ച് അദ്ദേഹം വലിയ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കുകയായിരുന്നു. വിശുദ്ധ കുർബാനയുടെ പാപ്പ എന്ന് വിശുദ്ധ പത്താം പേവിസ് മാർപാപ്പ ലോകമെമ്പാടും അറിയപ്പെടുന്നുണ്ട്. കുർബാനയെ നോക്കിയിരുന്നാൽ നീയും മറ്റൊരു കുർബാനയായി മാറും, നമ്മുടെ ജീവിതത്തിലും രൂപാന്തരീകരണം സംഭവിക്കുമെന്ന് ഈ മാർപാപ്പ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. മരിയെ മീറെ കാരിതാത്തിസ് എന്ന അദ്ദേഹത്തിന്റെ ചാക്രിക ലേഖനത്തിൽ വിശുദ്ധ കുർബാനയെ അദ്ദേഹം വിശേഷിപ്പിക്കുക. വിശുദ്ധ കുർബാന നമ്മുടെ ആത്മാവിനെ സുഖപ്പെടുത്തുകയും ആരോഗ്യമുള്ളതാക്കുകയും നമ്മെ നിത്യതയിലേക്ക് കാത്തു സൂക്ഷിക്കുകയും ചെയ്യും എന്നുള്ളതാണ്. കൂടെ കൂടെ ദിവ്യകാരുണ്യം സ്വീകരിക്കാൻ അതോടൊപ്പം കുഞ്ഞുങ്ങൾക്കും ദിവ്യകാരുണ്യം കൊടുക്കണമെന്ന് സഭയിൽ നിയമമുണ്ടാക്കിയതും വിശുദ്ധ പത്താം പേവിസ് മാർപാപ്പയാണ്. സാക്രാത്രദന്തീന എന്ന അദ്ദേഹത്തിന്റെ ചാക്രിക ലേഖനത്തിൽ വീണ്ടും പറയും, സ്വർഗത്തിലേക്കുള്ള ഏറ്റവും സുരക്ഷിതവും ഹ്രസ്വവുമായ വഴി വിശുദ്ധ കുർബാനയാണ് എന്ന്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ രൂപാന്തരീകരണം സംഭവിക്കണമെങ്കിൽ ഈ വിശുദ്ധ കുർബാനയെ കേന്ദ്രീകൃതമായ ഒരു ജീവിതം നമുക്ക് നയിക്കാനായാൽ നമ്മുടെ ജീവിതവും രൂപാന്തരീകരപ്പെട്ട് ഈശോയിലേക്ക് കൂടുതൽ അടുക്കുന്നതാവുമെന്ന് ഈ വിശുദ്ധന്റെ തിരുനാൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. രണ്ടാമത്തേത് ഞാൻ പറഞ്ഞതുപോലെ മറിയത്തിന്റെ കരത്തിൽ മുറുകെ പിടിച്ച നമ്മുടെ ജീവിതം തന്നെ രൂപാന്തരീകരണം സംഭവിക്കാൻ ഇടയാകുമെന്ന് മാർപാപ്പ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ചെറുപ്പകാലം മുതൽ വലിയ മരിയ ഭക്തിയിൽ വളർന്നിരുന്ന മാർപാപ്പ അദ്ദേഹത്തിന്റെ വീടിന് തൊട്ടടുത്തുള്ള കിയേസ് അതിന്റെ ഭയാത്ത വേർജിയ മരിയ അതിന്റെ ചന്ദ്രോടെ എന്ന് പറയുന്ന ദേവാലയത്തിൽ എന്നും പോയി മാതാവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ എന്ന അദ്ദേഹത്തിന്റെ ചാക്രിക ലേഖനത്തിൽ അദ്ദേഹം എഴുതി വെച്ചത് ഇങ്ങനെയാണ്, കൊടുങ്കാറ്റ് വീശിയടിച്ചാലും ആകാശം കൂടുതൽ ഇരുണ്ടു പോയാലും നമ്മൾ ഭയപ്പെടുകയില്ല. നിങ്ങൾ പരിശുദ്ധ കന്യകാമരിയത്തിൽ അചഞ്ചലമായി വിശ്വസിച്ചാൽ അവളിൽ നിങ്ങൾക്ക് ഭയരഹിതയായ ഒരു കന്യകയെ കണ്ടെത്താനാവും. തന്റെ പാദം കൊണ്ട് നരക സർപ്പത്തിന്റെ തലയെ തകർത്ത ധീരയായ ഒരു കന്യകയെ. ഈ മാതാവിന്റെ കരങ്ങളിൽ മുറുകെ പിടിച്ചാൽ നമ്മുടെ ജീവിതത്തിലെ ഏത് പ്രതിസന്ധികളെയും നേരിടാനാവും. പരിശുദ്ധ കുർബാനയിലേക്ക് നോക്കി നമ്മുടെ ജീവിതത്തിൽ പുതിയൊരു രൂപാന്തരീകരണത്തിന് നാന്ദി കുറിക്കാനാവും എന്ന് വിശുദ്ധ പത്താം പേവിസ് ഈ തിരുനാൾ ദിനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. മോഡേണിസത്തിന്റെ ആശങ്കത വലിയ ശക്തിയിൽ സഭയെ കൊടുങ്കാറ്റു പോലെ പിടിച്ചു കുലുക്കിയപ്പോ ആരെയും സുഖിപ്പിക്കുന്ന ഡിപ്ലോമാറ്റിക് ആവാതെ സത്യം സത്യമായി വളരെ നിശിതമായ ഭാഷയിൽ ഈ പാഷണ്ഡതയെ വിമർശിച്ച മാർപാപ്പയായിരുന്നു വിശുദ്ധ പത്താം പേവിസ്.
എന്ന ചാക്രിക ലേഖനത്തിലൂടെ അദ്ദേഹം എഴുതി വെച്ചത് മോഡേണിസം ഈസ് എ സിന്തസിസ് ഓഫ് ഓൾ ഹെറസീസ് എന്നാണ്. ശീഷ്മകളുടെ ശീഷ്മ, പാഷണ്ഡതകളുടെ പാഷണ്ഡത എന്ന് വിളിക്കാമെങ്കിൽ അത് ഈ മോഡേണിസത്തെ ആയിരിക്കുമെന്ന് മാർപ്പാപ്പ വളരെ ശക്തമായ ഭാഷയിൽ ഒരു കാലത്ത് അപലപിച്ചിരുന്നു എന്നുള്ളത് ഇന്നും സഭയോട് ചേർന്ന് നിന്ന് വളരുവാൻ നമ്മെ ഒരുപാട് പ്രേരിപ്പിക്കുന്നുണ്ട് എന്നുള്ളത് സത്യമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മറിയത്തിന്റെ കൈപിടിച്ച് വിശുദ്ധ കുർബാനയിൽ കേന്ദ്രീകൃതമായി ജീവിക്കുവാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ, അത് വേദപാഠം പഠിക്കുക എന്നതാണെന്ന് പരിശുദ്ധ പിതാവ് മാർപ്പാപ്പ നമ്മെ ഇന്ന് ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇത് നമ്മളുടെ പുതിയ CCD അക്കാഡമിക് ഇയർ ഇവിടെ ഇനാഗ്രേറ്റ് ചെയ്യപ്പെടുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വേദപാഠം പഠിക്കുക എന്നതിനും അപ്പുറത്ത് നമുക്ക് മറ്റൊന്നും ചെയ്യാനില്ല എന്നും ഈ വിശ്വാസ സത്യങ്ങളെ ആത്യന്തം മനസ്സിലാക്കിയാൽ നമ്മുടെ ജീവിതം വളരെയേറെ ഭംഗിയായി മുൻപോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കുമെന്നും വിശുദ്ധ പത്താം പീയൂസ് നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അവസാനമായി അച്ചേർബോ നീബിസ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ചാക്രിക ലേഖനത്തിൽ അദ്ദേഹം പറയും, ദ റോൾ ഓഫ് പാരന്റ്സ് ഈസ് വെരി ഇമ്പോർട്ടന്റ് ഇൻ ദി കാറ്റക്കിസം. അതുകൊണ്ട് തന്നെ വേദപാഠത്തിൽ മാതാപിതാക്കളുടെ ഉത്തരവാദിത്വം വളരെ വലുതാണ്. വികാരിച്ചിനേക്കാൾ അപ്പുറം വേദപാഠത്തിൽ മാതാപിതാക്കളുടെ പങ്ക് വളരെ വലുതാണ് എന്ന് ഒരു നൂറ്റാണ്ടിന് മുമ്പ് വിശുദ്ധ പത്താം പീയൂസ് നമ്മെ ഓർമ്മിപ്പിക്കുമ്പോൾ, ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾ പുതിയൊരു വർഷം ആരംഭിക്കുമ്പോൾ നമ്മുടെ ഉത്തരവാദിത്വത്തെ കൂടി ഈ വിശുദ്ധന്റെ തിരുനാൾ സ്നേഹപൂർവ്വം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് എന്നുള്ളത് സത്യമാണ്. ദിവ്യകാരുണ്യത്തെ നോക്കി മറിയത്തിന്റെ കരം പിടിച്ച് രൂപാന്തരീകരണത്തിലൂടെ നടന്നുപോയ നമ്മളുടെ ജീവിതത്തിലും അത്ഭുതം സംഭവിക്കുമെന്നുള്ളത് സത്യമാണ്. ഈ മാർപ്പാപ്പ ജീവിച്ചിരുന്ന കാലത്ത് തന്നെ ഒരുപാട് അത്ഭുതങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതിലൊന്ന് വളരെ മനോഹരമാണ്, പാരലൈസ്ഡായ ഒരു കുഞ്ഞിനെ അദ്ദേഹം വത്തിക്കാന്റെ ചക്രത്തിൽ വെച്ച് ഹഗ് ചെയ്യുമ്പോൾ ആ കുഞ്ഞ് എഴുന്നേറ്റോടി എന്ന് ജീവചരിത്രകാരന്മാർ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അതോടൊപ്പം ബിഷപ്പായിരുന്ന കാലത്ത് അദ്ദേഹത്തിന് അറിയാവുന്ന ഒരു ഫാമിലി തന്റെ കുഞ്ഞിന് മഞ്ഞപ്പിത്തമാണ്, പ്രാർത്ഥിക്കണമെന്നൊരു കത്ത് മാർപ്പാപ്പയ്ക്ക് എഴുതിയപ്പോൾ രണ്ടു ദിവസം കഴിഞ്ഞൊരു മറുപടി വന്നിരുന്നു, നീ ഉപവസിക്കുക, പ്രാർത്ഥിക്കുക, കുഞ്ഞ് രക്ഷപ്പെടും. ഈ കത്ത് കിട്ടി രണ്ടാം ദിവസം ആ കുഞ്ഞ് സുഖം പ്രാപിച്ചു എന്ന് ജീവചരിത്രകാരന്മാർ രേഖപ്പെടുത്തുമ്പോൾ ഈശോയോട് ചേർന്ന് വിശുദ്ധ കുർബാനയിൽ അഭയം പ്രാപിച്ച് പരിശുദ്ധ അമ്മയുടെ കരത്തിൽ മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലും രൂപാന്തരീകരണം സംഭവിക്കുമെന്ന് ഈ തിരുനാൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ നമുക്കും വിശുദ്ധ പത്താം പീയൂസിനോട് പ്രാർത്ഥിക്കാം, വിശുദ്ധ പത്താം പീയൂസേ ഞങ്ങളുടെ പ്രതിസന്ധികളിൽ നീ ഞങ്ങൾക്ക് തുണയാവണം, അതോടൊപ്പം നീ ഞങ്ങൾക്ക് സ്ഥാപിച്ചു നൽകിയ കോട്ടയം അതിരൂപതയെ ഇനിയും സഭാപരമായി വളർത്തുവാൻ ഞങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ നിന്ന് മാധ്യസ്ഥം വഹിക്കണമേ എന്ന് ഏറ്റവും ആത്മാർത്ഥമായി നമുക്ക് ഈ കുർബാനയിൽ പ്രാർത്ഥിക്കാം.